സൂര്യപുത്രൻ കർണൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഏറ്റവും പ്രധാനമായി നേരിട്ട് വധിച്ചത് പാണ്ഡവപക്ഷത്തു നിന്ന് പോരാടിയ രാക്ഷസവീരൻ ഘടോത്കജനെയായിരുന്നു. ഭീമന്റെ പുത്രനും പർവ്വത സമാനനുമായ ഘടോത്കജനെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ വീഡിയോയിലൂടെ രാധേയനായ കർണന് ഘടോത്കജനെ നേരിടേണ്ടി വന്ന സന്ദർഭവും കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 14-ാം നാൾ ഇരുവരും തമ്മിൽ നടത്തിയ ഭയാനക യുദ്ധത്തെയും കുറിച്ച് പരിശോധിക്കാം. 14-ാം നാൾ പുത്രനായ അഭിമന്യുവിന്റെ കൊലയ്ക്ക് പ്രതികാരം ചെയ്തുകൊണ്ട് അർജുനൻ ജയദ്രഥന്റെ തല തെറിപ്പിച്ചു. അതുവരെ എങ്ങനെയും ജയദ്രഥനെ സംരക്ഷിക്കുമെന്ന് ദുര്യോധനന് വാക്ക് നൽകിയിരുന്ന കൗരവ സൈന്യാധിപൻ ദ്രോണാചാര്യർ ജയദ്രഥൻ വധിക്കപ്പെട്ടതോടെ തന്റെ സമ്പൂർണമായ അമർഷവും ക്രോധവും പാണ്ഡവസേനയ്ക്ക് മുൻപിൽ അഴിച്ചുവിട്ടു. വാർദ്ധക്യവും ക്ഷീണവും മറന്ന് ദ്രോണർ കാലനെ പോലെ പാണ്ഡവപ്പടയെ പ്രകരിച്ചുകൊണ്ടിരുന്നപ്പോൾ സൂര്യാസ്തമയം കഴിഞ്ഞ് ഇരുട്ട് പരക്കുവാൻ തുടങ്ങിയിരുന്നു. ഇരുട്ട് പരന്നതൊന്നും തന്നെ ബാധിക്കുന്നില്ലെന്ന മട്ടിൽ ദ്രോണാചാര്യർ അപ്പോൾ തന്നെ പാണ്ഡവപക്ഷത്തുള്ള ശിവി രാജാവിന്റെ ശിരസിനെ ഛേദിച്ചു മാറ്റി. ഈ സമയം കലിംഗദേശത്തു നിന്നുള്ള കൗരവസേനയുടെ സഖ്യസൈന്യം ഭീമസേനയുടെ നേർക്ക് പാഞ്ഞെടുത്തു. ഒറ്റയാൾ പട്ടാളമായി നിന്നുകൊണ്ട് വായുപുത്രനായ ഭീമൻ അവരെയെല്ലാം നേരിട്ടു. കലിംഗ രാജകുമാരന്റെ രഥത്തിൽ സിംഹപരാക്രമത്തോടെ ചാടിക്കേറിയ ഭീമൻ ഒറ്റ പ്രഹരത്താൽ തന്നെ അയാളെ വധിച്ചു കളഞ്ഞു. അനന്തരം ധ്രുവൻ എന്ന പേരോടുകൂടിയ മറ്റൊരു കലിംഗ രാജകുമാരനെയും സമാനമായി തന്നെ വധിച്ചു. കലിംഗദേശത്തു നിന്നുള്ള ജയരഥനായിരുന്നു ഭീമസേനന്റെ അടുത്ത ഇര. ഇങ്ങനെ തന്റെ കൊടിയടയാളമായ സിംഹത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഭീമസേനൻ എതിരെ വന്നവരുടെയെല്ലാം പ്രാണനെ അപഹരിച്ച് മുന്നേറി. തൽക്ഷണം ഭീമനെ എതിർക്കുവാൻ കർണൻ രംഗത്തെത്തി. മൂർച്ചയേറിയ ഒരു ശരം ഭീമന്റെ മാറിനെ ലക്ഷ്യമാക്കി കർണൻ തൊടുത്തുവിട്ടു. എന്നാൽ കർണനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ശരത്തിനെ ഭീമസേനൻ വെറും കൈകളാൽ പിടിച്ചെടുത്തു. ദിവ്യമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അതിനെ കർണന് നേർക്ക് തന്നെ തിരിച്ചറിഞ്ഞു. അപ്പോൾ ആ ശരത്തെ മറ്റൊരു ശരം വന്ന് എട്ടായി മുറിച്ചു വീഴ്ത്തി. ആ ശരം വന്ന ദിശയിലേക്ക് നോക്കിയ എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. ശകുനിയായിരുന്നു ആ ശരത്തെ പ്രതിരോധിച്ചത്. അതായത് അസ്ത്രശാസ്ത്ര വിദഗ്ധരല്ലാതിരുന്ന കഥാപാത്രങ്ങൾ പോലും തങ്ങളുടെ പൂർണ്ണ ശക്തിയെടുത്ത് പോരാടിയ ഒരു രാത്രിയെയാണ് സാക്ഷാൽ വേദവ്യാസൻ കുരുക്ഷേത്രത്തിലെ 14-ാം ദിനത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഇതെല്ലാം നടക്കുമ്പോഴും കലിയടങ്ങാത്ത ഭീമസേനൻ അടുത്തതായി കൗരവന്മാരിലെ രണ്ടുപേരായ ദുർമദനെയും ദുഷ്കർണനെയും കൗരവപക്ഷത്തെ മഹാരഥന്മാരുടെ മുന്നിലിട്ട് തന്നെ വധിച്ചു. ഭീമന്റെ പ്രഹരത്താൽ അവർ വീഴുമ്പോൾ അവരുടെ ശരീരത്തിൽ നുറുങ്ങുവാൻ ഒരസ്ഥി ബാക്കിയുണ്ടായിരുന്നില്ല. ഭീമന്റെ ഭീമപരാക്രമം കണ്ട് ഭയന്ന സൈനികരെല്ലാം അവിടെ നിന്ന് ഓടുവാൻ തുടങ്ങി. ഭീമന്റെ പരാക്രമം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാപരാക്രമിയായ ഭീമസേനന്റെ പുത്രൻ ഘടോത്കജൻ ഒരക്ഷൗഹിണി രാക്ഷസപ്പടയുമായി യുദ്ധമുന്നണിയിലെത്തിയത്. ഇതോടെ കൗരവസേന ഭയന്നുറച്ചു. എന്നാൽ അപ്പോൾ അവർക്ക് ആശ്വാസമേകിക്കൊണ്ട് ദ്രോണപുത്രനായ അശ്വത്ഥമാവ് തന്റെ ദിവ്യാസ്ത്രങ്ങളുമായി രാക്ഷസപ്പടയെ നേരിട്ടു. ഘടോത്കജന്റെ പുത്രനായ അഞ്ജനാപർവനും അശ്വത്ഥമാവും തമ്മിൽ കഠിനമായ യുദ്ധം നടന്നു. മായാവിദ്യകളിൽ ഘടോത്കജനെ പോലെ തന്നെ സാമർഥ്യമുണ്ടായിരുന്ന അഞ്ജനാപർവൻ ആകാശത്ത് മായയായി മറയുകയും അശ്വത്ഥമാവിന് നേർക്ക് വൃക്ഷങ്ങളെടുത്ത് എറിയുകയും ചെയ്തു. എന്നാൽ രുദ്രാംശമായ അശ്വത്ഥമാവ് ആകാശത്തേക്ക് തന്റെ ഘോരമായ ശരങ്ങളെയ്ത് അഞ്ജനാപർവനെ വധിച്ചു. തന്റെ പുത്രനെ ദ്രൗണി വധിച്ചുതെറിഞ്ഞ ഘടോത്കജൻ മതയാനയെ പോലെ നിയന്ത്രണം വിട്ടുകൊണ്ട് അശ്വത്ഥമാവിന് നേർക്ക് പാഞ്ഞെടുത്തു. രാക്ഷസപ്പടം മുഴുവനായി അശ്വത്ഥമാവിന്റെ രഥത്തെ വളയുകയും കുന്തങ്ങൾ, ശരങ്ങൾ, ഗതകൾ, മഴു എന്നിവ മഴ പോലെ അശ്വത്ഥമാവിന് നേർക്ക് എറിയുകയും ചെയ്തു. എന്നാൽ ദിവ്യാസ്ത്ര പ്രയോഗത്താൽ ദ്രോണരുടെ പുത്രൻ അതിനെയെല്ലാം തകർത്തെറിഞ്ഞു. തുടർന്ന് രാക്ഷസന്മാരും വന്യമൃഗങ്ങളും വലിക്കുന്ന തന്റെ ഭയാനകമായ രഥത്തിലിരുന്ന് ഘടോത്കജൻ അശ്വത്ഥമാവനോട് പോരാടി. എങ്കിലും അശ്വത്ഥമാവ് ആ രഥത്തിനെയും തകർത്തു. അപ്പോൾ ഘടോത്കജൻ ദൃഷ്ടദ്യുമ്നൻ നൽകിയ തേരിൽ കയറി യുദ്ധം തുടർന്നു. അപ്പോഴും അശ്വത്ഥമാവ് തന്റെ കൈക്കരുത്തിനാൽ ശരങ്ങൾ തുടരെ അയച്ച് ഘടോത്കജനെ മുറിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈ സമയം ഭീമസേനൻ സംഹാരം തുടർന്നുകൊണ്ടിരുന്നു. സാത്വികയും ഭീമനും ചേർന്ന് ആദ്യമായി സോമദത്തനെ ബോധരഹിതനാക്കി. ശേഷം സോമദത്തന്റെ പിതാവ് ബാഹുലികനെ ഭീമൻ ഗദയാൽ അടിച്ചുകൊന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രായമുള്ള യോദ്ധാവ് കൂടിയായിരുന്നു ബാഹുലികൻ. ബാഹുലികനെ കുറിച്ചുള്ള വിശദമായ വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും നൽകാം. അനന്തരം ഭീമസേനൻ 10 കൗരവ സഹോദരങ്ങളെ ഒരുമിച്ച് വധിച്ച് കാലപുരിക്കയച്ചു. അതിനുശേഷം കർണന്റെ ഒരു സഹോദരനായ വൃഗാരഥനെയും ശകുനിയുടെ 5 സഹോദരന്മാരെയും ഭീമൻ കൊന്നുവീഴ്ത്തി. ഭീമന്റെ സംഹാരതാണ്ഡവം ഇങ്ങനെ തുടർന്നപ്പോൾ ദുര്യോധനൻ അത്യധികം ക്ലേശിച്ചു. പാണ്ഡവസേനയെ ഏത് വിധേനയും തകർക്കണമെന്ന് ഉടൻ തന്നെ ദുര്യോധനൻ കർണനോട് അറിയിച്ചു. ദുര്യോധനന്റെ ഭയത്തിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് വസുസേനനായ കർണൻ ദുര്യോധനനോട് ഇങ്ങനെ പറഞ്ഞു: ഘടോത്കജനല്ല, സാക്ഷാൽ ഇന്ദ്രൻ തന്നെ നേരിട്ട് വന്നാലും പാണ്ഡവരെ ഞാൻ പരാജയപ്പെടുത്തും. എന്റെ പക്കലുള്ള വാസവി ശക്തിയെക്കുറിച്ച് സുഹൃത്തെ നിനക്ക് നന്നായി അറിയാമല്ലോ. ആ വേലിനാൽ തന്നെ അർജുനന്റെ പ്രാണനെ ഞാൻ അപഹരിക്കും. അർജുനനില്ലാത്ത പാണ്ഡവർ തലയില്ലാത്ത സിംഹത്തെ പോലെയാണ്. അതിനാൽ നീ ഭയക്കാതെ ഇരുന്നാലും ഞാൻ ജീവനോടെ ഇരിക്കുന്ന കാലം നിനക്കൊരു മാനഹാനിയും വരില്ലെന്ന് നീ ധരിക്കുക. കർണൻ ഈ വിധം ദുര്യോധനനെ ആശ്വസിപ്പിച്ചപ്പോൾ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്ന കൃപാചാര്യർക്ക് കോപം വർദ്ധിക്കുകയുണ്ടായി. കൃപർ കർണനോടായി ധാർഷ്ട്യത്തോടെ സംസാരിക്കുവാൻ തുടങ്ങി. സൂതപുത്ര, വാക്കുകൾ കൊണ്ട് മാത്രം ഈ സേനയെ സംരക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ നീ അത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
കാരണം വാക്കുകളാൽ സ്വയം പുകഴ്ത്താൻ നീ സമർത്ഥനാണെന്ന് എനിക്കറിയാം. പലതവണ പാണ്ഡവപുത്രന്മാരോട് എതിരിട്ടപ്പോഴെല്ലാം നീ പരാജയപ്പെടുന്നതാണ് ഞങ്ങൾ കണ്ടത്. പണ്ടൊരിക്കൽ ദുര്യോധനനെ ഗന്ധർവന്മാർ ബന്ദിയാക്കി കൊണ്ടുപോയപ്പോൾ ആദ്യം അവിടെ നിന്ന് ഓടിയത് നീയായിരുന്നു. മറ്റൊരിക്കൽ വിരാടന്റെ പശുക്കളെ അപഹരിക്കുവാൻ ശ്രമിച്ചപ്പോൾ നമ്മളെയെല്ലാം ഒരുമിച്ച് ധനഞ്ജയനായ അർജുനൻ നിഷ്പ്രഭമാക്കിയതും ഞാൻ ഓർക്കുന്നു. നീ പാണ്ഡവർക്ക് സമനായ എതിരാളിയാണെന്ന് ഞാൻ കരുതുന്നില്ല. ധീരന്മാർ വാക്കുകൊണ്ടല്ല, യുദ്ധത്തിൽ തങ്ങളുടെ സാമർഥ്യം കൊണ്ടാണ് കഴിവ് തെളിയിക്കേണ്ടത്. നീ കെട്ടുന്ന മനക്കോട്ടകളെല്ലാം പാണ്ഡുപുത്രന്മാർ തച്ചു തകർക്കും. കൃപരുടെ ഈ വാക്കുകളാൽ മുറിവേറ്റ് ഉഗ്രകോപത്തോടെ കർണൻ മറുപടി പറഞ്ഞു, അർജുനനെ ഞാൻ തന്നെ വധിക്കും. ദേവരാജാവായ ഇന്ദ്രൻ നൽകിയ വാസവി ശക്തിയാൽ തന്നെ ഞാനത് നിർവഹിക്കും. അർജുനൻ വീണാൽ പാണ്ഡവർ പിന്നെയില്ല. ഈ സമസ്ത ഹസ്തിനാപുരിയും പിന്നെ കൗരവർക്ക് മാത്രം. ഇതെല്ലാം എനിക്കറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്ര ആത്മവിശ്വാസത്തോടെ അത് ദുര്യോധനനോട് പറഞ്ഞത്. എന്നാൽ വൃദ്ധബ്രാഹ്മണനായ നീയോ യുദ്ധത്തിൽ കഴിവുകെട്ടവനാണ്. എപ്പോഴും പാണ്ഡവരെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് മാത്രമാണ് നിന്റെ ചിന്ത. ശരദ്വാദന്റെ പുത്രനായ കൃപാചാര്യ, ഇനി നീ എനിക്കുമേൽ ഇത്തരം അധിക്ഷേപം ചെയ്യുന്ന പക്ഷം നിന്റെ നാവിനെ ഞാൻ അരിഞ്ഞു വീഴ്ത്തും. ഭീഷ്മർ ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ ഇവിടെ വീഴുകയുണ്ടായി. എന്നാൽ അവരെല്ലാം തന്നെ പാണ്ഡവരെക്കാൾ മികച്ചവരായിരുന്നു. അതിനാൽ നന്നായി മനസ്സിലാക്കിക്കൊള്ളുക, പാണ്ഡവരല്ല വിധിയാണ് ഓരോ തവണയും കൗരവപക്ഷത്തിന് പരാജയം നൽകിക്കൊണ്ടിരിക്കുന്നത്. നീചനായ മനുഷ്യ, ഞാൻ എന്റെ കഴിവിന്റെ പരമാവധിയിൽ യുദ്ധം ചെയ്യും. ഒടുവിൽ കുന്തിയുടെ പുത്രന്മാരെ എന്റെ ശരങ്ങളാൽ ഞാൻ തകർക്കുന്നത് നീ കാണും. കർണൻ ഇങ്ങനെ തന്റെ മാതൃനായ കൃപർക്ക് നേരെ പരുഷവാക്കുകൾ ചുരിഞ്ഞത് കേട്ടപ്പോൾ കോപം നിയന്ത്രിക്കാനാകാതെ അശ്വത്ഥമാവ് തന്റെ അരയിലെ കടാര ഊരിക്കൊണ്ട് കർണന് നെറുക്കുപാഞ്ഞു. അപ്പോഴേക്കും ദുര്യോധനൻ അശ്വത്ഥമാവിനെ തടയുകയും യുദ്ധവിജയം നേടാൻ ഐക്യമാണ് ആദ്യം വേണ്ടതെന്ന് കൃപരോടും കർണനോടും അശ്വത്ഥമാവിനോടുമായി പറയുകയും ചെയ്തു. അനന്തരം മൂവരും പെട്ടെന്നുണ്ടായ ക്രോധത്തിനെ തുടർന്ന് പരസ്പരം പഴിചാരിയത് തെറ്റുതന്നെയെന്ന് സമ്മതിച്ചു. ഒരുമിച്ച് നിന്ന് പാണ്ഡവ പടയെ തകർക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. തുടർന്ന് കർണൻ നേരിട്ട് അർജുനനോട് യുദ്ധം ആരംഭിച്ചു. ഇരുവരും പരസ്പരം ശരങ്ങൾ കൊണ്ട് മൂടുന്നതാണ് യുദ്ധഭൂമി കണ്ടത്. ഒടുവിൽ അർജുനൻ കർണന്റെ രഥത്തിനെയും കുതിരകളെയും തകർത്തു. ഞൊടിയിടയിൽ കൃപരുടെ തേരിൽ കയറി കർണൻ യുദ്ധം തുടർന്നു. ഈ സമയം സഹദേവൻ അവിടെ എത്തി കർണനോട് ഏറ്റു. എലിയെ വധിക്കാതെ തട്ടിക്കളിക്കുന്ന പോലെ കർണൻ സഹദേവനോട് നേർക്ക് തീവ്രത കുറഞ്ഞ ശരങ്ങളയച്ച് രസിക്കുവാൻ തുടങ്ങി. എങ്കിലും തന്റെ സാമർഥ്യം കൊണ്ട് സഹദേവൻ 20 ശരങ്ങളെ ഒന്നിച്ച് കർണന് നേർക്കയച്ചു. അവയെല്ലാം പർവ്വതത്തിൽ കൊണ്ട മഴത്തുള്ളികൾ പോലെ കർണൻ ചെറുത്തുനിന്നു. തുടർന്ന് തന്റെ ഗതയെടുത്ത് സഹദേവൻ കർണന് നേർക്കെറിഞ്ഞു. അതിനെയും രാധേയൻ കഷ്ണങ്ങളായി വീഴ്ത്തി. ആയുധങ്ങളെല്ലാം തീർന്നപ്പോൾ സഹദേവൻ രഥവുമായി മടങ്ങുവാൻ തുടങ്ങി. പിന്തുടർന്നെത്തിയ കർണൻ തന്റെ വില്ലിന്റെ തണ്ടുകൊണ്ട് സഹദേവനെ തൊട്ടുവിളിച്ചു. പോർക്കളത്തിൽ നിന്നേക്കാൾ ഉന്നതരോട് പൊരുതുവാൻ പോകരുത്, നിനക്ക് സമനായവർ ഇവിടെ തന്നെ കാണും, അവരോട് ചെന്ന് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞ ശേഷം അട്ടഹസിച്ചുകൊണ്ട് കുന്തിക്ക് നൽകിയ വാക്കിനെ ഓർത്ത് കർണൻ സഹദേവനെ വെറുതെ വിട്ടു. തുടർന്ന് ശരപ്രയോഗത്താൽ കർണൻ പാണ്ഡവ പടയെ ഒന്നാകെ മുറിപ്പെടുത്തുവാൻ തുടങ്ങി. ഇത് കണ്ട് ഭയന്നുപോയ യുധിഷ്ഠിരൻ അർജുനനെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, കാണുന്നില്ലേ നീ സാക്ഷാൽ രുദ്രനെ പോലെ കർണൻ നമ്മുടെ സൈന്യങ്ങളെ പ്രഹരിക്കുന്നത്? അവനോട് എതിർക്കുവാൻ ഫൽഗുന നിന്നെക്കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. വീണ്ടും നീ അവനോട് തന്നെ പോരാടുക. ഉടനെ അർജുനൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു, കാലനെ പോലെ നിൽക്കുന്ന കർണനെ കണ്ട് പാണ്ഡവപ്പടം മുഴുവനായി ഭയന്നിരിക്കുന്നു. അതിനാൽ ഭക്തവത്സലനായ കേശവ, ഇപ്പോൾ രഥം കർണന് നേർക്ക് അങ്ങ് തെളിച്ചാലും എത്രയും വേഗം കർണനോട് ഞാൻ യുദ്ധം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ശ്രീകൃഷ്ണന്റെ മനസ്സിൽ മറ്റു ചില പദ്ധതികളായിരുന്നു. എതിരെ നിൽക്കുന്നവൻ എത്ര ശക്തനാണെങ്കിൽ കൂടിയും അയാളുടെ പ്രാണനെ ഹരിക്കുവാൻ പോകുന്ന ഒരൊറ്റ ആയുധം കർണന്റെ കയ്യിൽ ഇപ്പോഴുണ്ടെന്ന് ശ്രീകൃഷ്ണന് വ്യക്തമായി അറിയാമായിരുന്നു. ആ ഒരു ആയുധം ഒഴിവാക്കിയ ശേഷം മാത്രം അർജുനൻ കർണനോട് എതിരേറ്റാൽ മതിയെന്നായിരുന്നു കൃഷ്ണൻ തീരുമാനിച്ചത്. അതിനാൽ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു, പാർത്ഥ, ഇപ്പോൾ നീ ഖടോത്കജനെ ഇങ്ങോട്ട് വിളിക്കുക. മായാശക്തിയാലും ഇന്ദ്രജാലത്താലും അവന് സമാനനായ ഒരു മായാവി ഇവിടെ ഇല്ലെന്ന് നിനക്കറിയാമല്ലോ. രാധയുടെ പുത്രനോട് എതിർക്കുവാൻ അവനെ കൊണ്ട് നിഷ്പ്രയാസം സാധിക്കും. അപ്പോൾ അർജുനൻ ഖടോത്കജനെ വിളിപ്പിച്ചു. പാണ്ഡവരെ കർണനിൽ നിന്ന് രക്ഷിക്കണമെന്ന് കൃഷ്ണൻ ഖടോത്കജനോട് പറയുകയും ഖടോത്കജൻ ആവേശത്തോടെ ആ ആജ്ഞ സ്വീകരിക്കുകയും ചെയ്തു. ഈ രാത്രി തന്നെ താൻ കൗരവസേനയുടെ കുരുതി നടത്തുമെന്നും ദയയാചിക്കുന്നവരെ പോലും വെറുതെ വിടുകയില്ലെന്നും പ്രസ്താവിച്ചുകൊണ്ട് നിഷ്കളങ്കനായ ആ രാക്ഷസൻ തന്റെ ശരീരത്തെ വലുതാക്കുവാൻ തുടങ്ങി. അതിഭയാനകമായ രൂപം കൈക്കൊണ്ട ശേഷം ഭീമസേനന്റെ ആ പുത്രൻ കർണന് നേർക്ക് പാഞ്ഞെടുത്തു. മതയാനകളെ പോലെ ഇരുവരും പൊരുതുവാൻ തുടങ്ങി. ഈ യുദ്ധത്തിൽ തന്റെ ദിവ്യാസ്ത്രങ്ങളായിരുന്നു കർണന്റെ ആശ്രയം, മായാജാലമായിരുന്നു ഖടോത്കജന്റെ ആശ്രയം. നരഭോജികളായ 1000 രാക്ഷസന്മാർ ഖടോത്കജന് കൂടെ നിന്ന് പൊരുതുവാൻ തുടങ്ങി. അംഗരാജ്യത്തെ മികച്ച സൈനികർ കർണന് ചുറ്റും നിന്ന് പൊരുതി. എങ്കിലും രാത്രി നേരമാകയാൽ രാക്ഷസന്മാർക്ക് ശക്തി വർദ്ധിച്ചു. കല്ലുകളും പാറക്കൂട്ടങ്ങളും അവർ കർണന്റെ സൈന്യത്തിന് നേരെ വലിച്ചെറിഞ്ഞുകൊണ്ട് മുന്നേറി. ഇതോടെ കർണന്റെ സൈന്യം ഓടി ഒളിക്കുവാൻ തുടങ്ങി. എന്നാൽ കർണൻ മാത്രം സധൈര്യത്തോടെ നിന്ന് അവരോട് ഏറ്റുകൊണ്ടിരുന്നു. ഖടോത്കജൻ പ്രയോഗിച്ച മായാജാലങ്ങളെ കർണൻ ശരങ്ങൾ കൊണ്ട് എതിരിട്ടു. അപ്പോൾ ഖടോത്കജൻ ഒരു ചക്രത്തിനെ കറക്കി കർണന് നേർക്കെറിഞ്ഞു. അതിനെ കർണൻ കഷ്ണങ്ങളാക്കി മാറ്റി. അടുത്തതായി കർണൻ ഖടോത്കജന്റെ രഥത്തിനെ തകർത്തു. തുടർന്ന് ഖടോത്കജന്റെ നേർക്ക് ശരമാരി തന്നെ കർണൻ നടത്തി. അപ്പോൾ ഖടോത്കജൻ ആകാശത്തു നിന്ന് ശരങ്ങളെ കർണന് നേർക്ക് വീഴ്ത്തുവാൻ തുടങ്ങി. തുടർന്ന് അനേകായിരം ശിരസുകൾ ധരിച്ച് കർണന്റെ ശരങ്ങളെ വിഴുങ്ങുവാനും തുടങ്ങി. ഒന്നൊന്നായി തന്റെ മായാവിദ്യകൾ ഖടോത്കജൻ ആരംഭിച്ചു. കർണൻ ഒരു ദിശയിൽ നോക്കുമ്പോൾ അവിടെ ഖടോത്കജൻ കിടക്കുന്നതായി കണ്ടു.
അപ്പോൾ മറ്റൊരു ദിശയിൽ നിന്ന് കടോൽക്കജൻ സ്വർണരഥത്തിൽ വരുവാൻ തുടങ്ങി. ആ ദിശയിലേക്ക് കർണൻ അസ്ത്രമയച്ചപ്പോൾ കടോൽക്കജൻ കർണന്റെ രഥത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് നിന്റെ മാംസം കൊണ്ട് ഞാൻ സദ്യ കഴിക്കുമെന്ന് അട്ടഹസിച്ചുകൊണ്ട് അവിടെ നിന്നും മറഞ്ഞു. തുടർന്ന് പർവ്വതങ്ങളെയും വൃക്ഷങ്ങളെയും കർണന് നേർക്ക് കടോൽക്കജൻ വർഷിച്ചു. എങ്കിലും അവയെല്ലാം കർണൻ അസ്ത്രങ്ങളാൽ തകർത്തു. പിന്നീട് കടോൽക്കജൻ ആകാശത്ത് ഒരു കാർമേഘം സൃഷ്ടിച്ച് അതിൽ നിന്ന് മിന്നൽ പിണരുകൾ കർണന് നേർക്കയച്ചു. അപ്പോൾ കർണൻ വായവ്യാസ്ത്രം കൊണ്ട് അതിനെ നശിപ്പിച്ചു. അടുത്തതായി അനേകം രാക്ഷസന്മാരെയും വന്യമൃഗങ്ങളെയും കടോൽക്കജൻ തന്റെ മായാശക്തിയാൽ സൃഷ്ടിച്ച് കർണന് നേർക്കയച്ചു. എന്നിട്ട് അതിന് നടുവിൽ നിന്നുകൊണ്ട് ആഞ്ജലികാസ്ത്രത്തെ കർണന് നേർക്ക് തൊടുത്തു. ആഞ്ജലികാസ്ത്രം കർണന്റെ വില്ലിനെ തകർത്ത് കടന്നുപോയി. ഉടനെ ശ്രേഷ്ഠമായ മറ്റൊരു വില്ലിനെ കർണൻ കയ്യിലെടുത്തു. അതിൽ നിന്ന് ചരങ്ങൾ തൊടുത്ത് കടോൽക്കജൻ സൃഷ്ടിച്ച മായാജാലത്തിനെ മുഴുവനായി തകർത്തു. ഉടനെ കടോൽക്കജൻ സാക്ഷാൽ രുദ്രൻ നൽകിയ അശനി എന്ന കൊടൂരമായ ആയുധത്തെ കർണന് നേർക്കെറിഞ്ഞു. എന്നാൽ കടോൽക്കജനെ ഞെട്ടിച്ചുകൊണ്ട് ആ ആയുധത്തെ കർണൻ കൈകളാൽ പിടിച്ചെടുത്തു. എന്നിട്ട് കടോൽക്കജന് നേരെ തന്നെ തിരികെ എറിഞ്ഞു. ആ പ്രഹരത്തിൽ കടോൽക്കജന്റെ രഥവും മൃഗങ്ങളും തകർന്നുപോയി. തുടർന്ന് കടോൽക്കജൻ മായയാൽ സൃഷ്ടിച്ച മൃഗങ്ങളെയെല്ലാം കർണൻ എയ്തു വീഴ്ത്തി. ഈ സമയം ഭീമസേനൻ പണ്ട് വധിച്ച ബഗൻ, കിർമീരൻ, ഹിടുംബൻ എന്നീ രാക്ഷസ വീരന്മാരുടെ ബന്ധുവായ അലായുധൻ പാണ്ഡവരോടുള്ള പകയിൽ കൗരവരെ സഹായിക്കുവാനെത്തി. കർണനോടൊപ്പം ചേർന്ന് അലായുധനും കടോൽക്കജനെ ആക്രമിക്കുവാൻ ആരംഭിച്ചു. ഈ സമയം സാക്ഷാൽ ഭീമസേനൻ തന്നെ പുത്രനെ സഹായിക്കുവാനെത്തി. ഭീമൻ തന്റെ പിതാവായ വായുദേവനാൽ നൽകപ്പെട്ടിട്ടുള്ള വായവ്യം എന്ന മൃഗത്തായ ധനുസിനെ കയ്യിലെടുത്തു. അലായുധന് നേർക്ക് അനേകം ശരങ്ങൾ ഒരുമിച്ച് തൊടുത്തു. എന്നാൽ അലായുധൻ ആ ശരങ്ങളെയെല്ലാം തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞു. തുടർന്ന് ഇരുവരും പരസ്പരം ഗതകളെ എറിഞ്ഞു. അവ കൂട്ടിമുട്ടിയ ശബ്ദത്തിൽ യുദ്ധഭൂമി കമ്പനം കൊണ്ടു. അലായുധനും രാക്ഷസപ്പടയും ഇങ്ങനെ മുന്നേറിയപ്പോൾ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം കടോൽക്കജൻ തന്റെ രാക്ഷസ സൈന്യത്തെ മുഴുവൻ അവർക്ക് നേരെ അയച്ചു. അങ്ങനെ അത് രാക്ഷസന്മാർ തമ്മിലുള്ള യുദ്ധമായി മാറി. അലായുധൻ ഇങ്ങനെ പാണ്ഡവപ്പടയെ ചവിട്ടി അരയ്ക്കുന്നത് കണ്ടപ്പോൾ കടോൽക്കജന് കോപം നിയന്ത്രണാതീതമായി. അലായുധനുമായി മല്ലയുദ്ധം ചെയ്ത കടോൽക്കജൻ അലായുധനെ കാലിൽ വാരി നിലത്തടിച്ചു. അനന്തരം തന്റെ കൂറ്റൻ വാൾ കൊണ്ട് അലായുധന്റെ തലയെറുത്ത് തന്റെ രഥത്തിൽ കടോൽക്കജൻ കുത്തി നിർത്തി. യുധിഷ്ഠിരന് വേണ്ടിയുള്ള തന്റെ കാഴ്ച ദ്രവ്യമാണിതെന്ന് ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് കടോൽക്കജൻ മായാശക്തിയാൽ നാല് ദിശയിൽ നിന്നും കൗരവസേനയെ ഛിന്നഭിന്നമാക്കുവാൻ തുടങ്ങി. അത്യധികമായി ക്രോധം വർദ്ധിച്ച കടോൽക്കജന്റെ പരാക്രമം അതിന്റെ പാരമ്യതയിലെത്തി. മായാശക്തിയാൽ ശരങ്ങളയച്ച് കർണന്റെ രഥത്തിനെയും കുതിരകളെയും കടോൽക്കജൻ നശിപ്പിച്ചു. കർണന്റെ സാരഥിയെയും വധിച്ചു. എല്ലാവരും ആ നിമിഷം കർണൻ വധിക്കപ്പെടുമെന്ന് തന്നെ കരുതി. എന്നാൽ അപ്പോഴേക്കും ദിവ്യാസ്ത്രങ്ങളാൽ കർണൻ തന്റെ തലയ്ക്ക് മുകളിൽ ഒരു കവചം തന്നെ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ മറഞ്ഞിരിക്കുന്ന കടോൽക്കജൻ എവിടെയാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ കർണൻ വിഷമിച്ചു. തുടർന്ന് ആകാശത്തേക്ക് കർണൻ മിന്നൽ പിണരുകൾ പോലെ ശരങ്ങൾ പായിച്ചുവെങ്കിലും കടോൽക്കജന്റെ മായയെ തകർക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും കടോൽക്കജൻ മറഞ്ഞു നിന്നുകൊണ്ട് കഠിനമായ പ്രത്യാക്രമണം ആരംഭിച്ചിരുന്നു. കൗരവപ്പടയിലെ കാലാൾ, കുതിര, ഗജം, രഥം എന്നിങ്ങനെ സകലതിനു നേർക്കും ആകാശത്തു നിന്ന് കടോൽക്കജൻ ഇടിമിന്നലും ഉൽക്കാവർഷവും പ്രകരിച്ചു. കൗരവപക്ഷം അശനിപാതമേറ്റ് ചിതറിയോടി. എണ്ണമറ്റ സൈനികർ മരിച്ചു വീണു. ശേഷിച്ചവർ ജീവനും കൊണ്ട് ഓടിമറഞ്ഞു. കടോൽക്കജന്റെ മായയാണിതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത സാധാരണ സൈനികർ അവരുടെ നേർക്ക് പാണ്ഡവർക്ക് വേണ്ടി ദേവന്മാർ നേരിട്ടെത്തി യുദ്ധം ചെയ്യുന്നു എന്നാണ് കരുതിയത്. എല്ലാവരും ഇങ്ങനെ ഓടി ഒളിക്കുവാൻ തുടങ്ങിയപ്പോൾ കർണൻ മാത്രം മറ്റൊരു രഥത്തിൽ കയറി യാതൊരു ഭയവും ഇല്ലാത്തവനായി നിന്നു. കർണൻ ഒട്ടും ഭയക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ കടോൽക്കജൻ ആകാശത്ത് നിന്നൊരു കൂറ്റൻ ഗതയെറിഞ്ഞ് വീണ്ടും കർണന്റെ തേര് തകർത്ത് കുതിരകളെയും വധിച്ചു. അപ്പോഴേക്കും ഇത് കടോൽക്കജന്റെ മായയാണെന്ന് മനസ്സിലാക്കിയ സൈനികർ കർണനെ അഭയമായി കണ്ട് കർണനോട് ജീവനു വേണ്ടി യാചിക്കുവാൻ തുടങ്ങി. ഏത് വിധേനയും കടോൽക്കജനെ വധിച്ച് തങ്ങളെ രക്ഷിക്കണമെന്നും അല്ലാത്ത പക്ഷം ഇന്ന് രാത്രി കൊണ്ട് തന്നെ കൗരവപ്പട പൂർണ്ണമായും മുടിയുമെന്നും അവർ അറിയിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം കർണൻ യുദ്ധഭൂമിയിൽ പകച്ചു നിന്നു. ഇതിനിടയിൽ കർണൻ കരുതിയിരിക്കുന്ന ദിവ്യായുധത്തെ ഈ നിമിഷം പ്രയോഗിക്കുവാനും സൈനികർ ആവശ്യപ്പെട്ടു. അവരുടെ വിലാപങ്ങൾ കാതിൽ കേൾക്കവേ കർണന്റെ മനസ്സിൽ ആ ദിവ്യായുധത്തെക്കുറിച്ചുള്ള ഓർമ്മ വന്നു. അത് താൻ നേടിയ ഓർമ്മകളിലേക്ക് ഒരു നിമിഷം കർണൻ കടന്നുപോയി. കർണന്റെ ഓർമ്മകൾ വർഷങ്ങൾ പിന്നിലേക്ക് പോയി. ഒരു നാൾ രാത്രി പിതാവായ സൂര്യനെ താൻ സ്വപ്നത്തിൽ കണ്ട ദിവസം, ദേവരാജാവായ ഇന്ദ്രൻ തന്നെ ചതിക്കുവാൻ വേഷം മാറി വരുമെന്ന് സൂചന നൽകിയ ദിവസം. എന്നാൽ താൻ അത് കാര്യമായി എടുത്തില്ല. അടുത്ത ദിവസം പ്രഭാതവന്ദനം കഴിഞ്ഞു നിൽക്കുന്ന കർണന് നേർക്ക് ഒരു വൃദ്ധബ്രാഹ്മണൻ കടന്നുവന്നു. പ്രണാമങ്ങൾ അർപ്പിച്ച് അയാൾ തന്നോട് ദാനം ആവശ്യപ്പെട്ടു. തന്റെ ജീവന്റെ ഭാഗം തന്നെയായിരുന്നു അയാൾ ദാനമായി ചോദിച്ചത്. ജനിച്ച നാൾ മുതൽ തന്റെ വ്യക്തിമുദ്രയായി തന്നെ കാത്തുരക്ഷിച്ചു വന്ന തന്റെ കവചകുണ്ടലങ്ങൾ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തന്റെ അമരത്വം, അതാണ് അയാൾ ആവശ്യപ്പെട്ടത്. മുന്നിൽ നിൽക്കുന്നത് ആരാണെന്നറിയാമായിരുന്നിട്ടും കൂടി കർണൻ തന്റെ ശരീരത്തിൽ നിന്ന് അവ അടർത്തെടുത്ത് ദാനമായി നൽകി. അനന്തരം ബ്രാഹ്മണന്റെ സ്ഥാനത്ത് ഇന്ദ്രൻ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഒട്ടും അത്ഭുതമില്ലാതെ കർണൻ ഇന്ദ്രന് പ്രണാമങ്ങൾ അർപ്പിച്ചു.
ദാനധർമ്മങ്ങൾ നടത്തുന്നതിൽ കർണന് സമാനനായ ഒരു പുരുഷൻ ഈ പ്രപഞ്ചത്തിലെങ്ങുമില്ലെന്ന് ഇന്ദ്രൻ സ്തുതിച്ചു. തുടർന്ന് പകരമായി എന്തെങ്കിലും വരം ആവശ്യപ്പെടുവാനും ഇന്ദ്രൻ അറിയിച്ചു. അർജുനനെ മാത്രം മനസ്സിൽ ഉന്നം വെച്ചുകൊണ്ട് തന്നെ എത്ര ശക്തനായ വ്യക്തിയാണെങ്കിൽ കൂടിയും ഒരിക്കലും ഒരസ്ത്രം കൊണ്ടോ മന്ത്രം കൊണ്ടോ യാതൊരു വിദ്യ കൊണ്ടുമോ തടുക്കുവാൻ കഴിയാത്ത ഒരു ആയുധം നൽകുവാൻ കർണൻ ആവശ്യപ്പെട്ടു. ആ നിമിഷം വാസവി ശക്തി അഥവാ വൈജയന്തം എന്ന വേൽ കർണന്റെ കൈകളിലേക്ക് ഇന്ദ്രൻ വച്ചു നീട്ടി. ഏകപുരുഷഘാതിനി എന്നും അറിയപ്പെടുന്ന ഈ വേലിന്റെ ശക്തി ഇന്ദ്രൻ തന്നെ വിവരിച്ചു. ഒരൊറ്റ തവണ മാത്രം പ്രയോഗിക്കുവാൻ കഴിയുന്ന ദിവ്യായുധം. പ്രയോഗിച്ചാൽ എതിരാളിയുടെ പ്രാണനെ ഹനിക്കുമെന്നത് ദേവന്മാരുടെ വാക്കാണ്. എതിരെ നിൽക്കുന്നവൻ എത്ര കൊടിയ അസ്ത്രം പ്രയോഗിച്ചാലും അതിനു മുകളിലൂടെ ചെന്ന് അയാളുടെ പ്രാണനെ ഈ വേൽ ഹനിച്ചിരിക്കും. ഭൂമിയിലെ ഒരു സൃഷ്ടിക്കും ദേവന്മാർക്കും ഇത് തടുക്കുവാനാകില്ല. അഥവാ ഇതിനെ തടയണമെങ്കിൽ അതിന് പരമശിവനോ മഹാവിഷ്ണുവോ മഹാകാളിയോ സുബ്രഹ്മണ്യനോ ഗണപതിക്കോ മാത്രമായിരിക്കും കഴിയുക. മറ്റാരു തന്നെ ഇതിനെ നേരിട്ടാലും അവരുടെ പ്രാണയ നിഷ്പ്രയാസം ഇത് ഹനിക്കും. ഇതിനെല്ലാം പുറമെ ഒരാൾക്കൊരൊറ്റ തവണ മാത്രമേ ഇതിന്റെ പ്രയോഗം സാധ്യമാകൂ. എതിരാളിയുടെ പ്രാണനെ ഹനിച്ച ശേഷം അത് തിരികെ ഇന്ദ്രലോകത്തേക്ക് തന്നെ മടങ്ങും. സാക്ഷാൽ പരാശക്തി തന്റെ ഊർജത്താൽ നിർമ്മിച്ചതാണ് ഈ വേൽ. ഇത്രയും പറഞ്ഞിട്ട് ഇന്ദ്രൻ മടങ്ങി. ലഭിച്ച നാൾ മുതൽ അർജുനനെ വധിക്കുവാൻ വേണ്ടി മാത്രം കരുതി വെച്ചിരുന്ന വേൽ കുന്തിയുടെ മറ്റു നാല് പുത്രന്മാരെയും വധിക്കില്ലെന്ന് ഉറപ്പു നൽകിയിട്ടും വാസവി ശക്തിയാൽ അർജുനന്റെ പ്രാണനെ അപഹരിക്കുന്ന ലക്ഷ്യം, ഇതെല്ലാമാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് തീർക്കുവാൻ ഈ സൈനികർ ആവശ്യപ്പെടുന്നത്. ഒടുവിൽ അവരുടെ നിലവിളി തന്നെ കർണനെ സ്വാധീനിച്ചു. വാസവി ശക്തിയെ കർണൻ കൈകളിലെടുത്തു. കൗരവസേനയെ രക്ഷിക്കുവാൻ തന്നെ തീരുമാനിച്ച കർണൻ ഘടോത്കജന്റെ പ്രാണനെ അപഹരിക്കുവാൻ ധ്യാനിച്ച ശേഷം വാസവി ശക്തിയെ ഘടോത്കജന്റെ മായ സ്ഥിതി ചെയ്യുന്ന ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞു. 1000 സൂര്യന്മാരുടെ പ്രഭയാൽ വാസവി ശക്തി ഘടോത്കജന്റെ മായകളെ ആദ്യം കീറി മുറിച്ചു. അപ്പോൾ ഘടോത്കജൻ സൃഷ്ടിച്ച സമസ്ത മായാവിദ്യകളും അപ്രത്യക്ഷമായി. അനന്തരം മായ വിട്ടു പുറത്തു വന്ന ഘടോത്കജന്റെ മാറിൽ മിന്നൽ പിണർ പോലെ വാസവി ശക്തി തുളച്ചു കയറി. തന്റെ പ്രാണൻ പോകുന്നതായി മനസ്സിലാക്കിയ ഘടോത്കജൻ അപ്പോഴും ഏതുവിധം പാണ്ഡവരെ സഹായിക്കാമെന്ന് ചിന്തിച്ചു. ഒട്ടും താമസിച്ചില്ല, നിർമ്മല ഹൃദയനായ ഭീമപുത്രൻ തന്റെ ശരീരത്തെ 10 മടങ്ങ് വലുതാക്കി. പ്രാണൻ നഷ്ടപ്പെട്ട് ഒരു പർവ്വത സമൂഹം പോലെ ഘടോത്കജൻ കൗരവസേനയ്ക്ക് മേൽ നിലം പതിച്ചു. ആ വീഴ്ചയിൽ തന്നെ കൗരവസേന പകുതിയായി നശിച്ചു. അത്രയും ശത്രുക്കളെ കൂടി പാണ്ഡവർക്ക് വേണ്ടി നശിപ്പിച്ച് മരണത്തിലും ഘടോത്കജൻ തന്റെ കടമ നിറവേറ്റി. 1.5 അക്ഷോഹിണി കൗരവസേനയെയാണ് ഘടോത്കജൻ അന്ന് ഒറ്റ രാത്രി കൊണ്ട് മുഴുവനായി വധിച്ചത്. ശേഷിച്ച സൈനികർ ആഹ്ലാദപൂർവ്വം ഈ കാഴ്ച കണ്ട് കർണന് നേർക്കുവെന്ന് ഹർഷാരവം മുഴക്കി. ദൈവസമാനനായി കണ്ടുകൊണ്ട് കർണനെ സ്തുതിക്കുവാൻ തുടങ്ങി. വാസവി ശക്തി അതോടെ ഇന്ദ്രനിലേക്ക് മടങ്ങി. അർജുനന് നേർക്ക് കരുതി വെച്ചിരുന്ന ആ ദിവ്യായുധം മടങ്ങുന്ന കാഴ്ച നിരാശയോടെ സൂര്യപുത്രൻ നോക്കി നിന്നു. എങ്കിലും കൗരവസേനയെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞതിൽ തൃപ്തനായി കർണൻ നിലകൊണ്ടു. തങ്ങളുടെ പ്രിയപ്പെട്ടവനായ ഘടോത്കജൻ വീണതോടെ പാണ്ഡവർ ഉച്ചത്തിൽ വിലപിക്കുവാൻ തുടങ്ങി. പുത്രദുഃഖം താങ്ങാനാവാതെ ഭീമസേനൻ നിലത്തിരുന്ന് കരയുവാൻ തുടങ്ങി. ഈ സമയം ശ്രീകൃഷ്ണൻ മാത്രം സമചിത്തനായി നിന്നു. അനന്തരം വിലപിക്കുന്ന അർജുനനോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ധനഞ്ജയ, ഇനിയിപ്പോൾ കർണനെ നിനക്ക് നിഷ്പ്രയാസം വധിക്കുവാൻ സാധിക്കും. ഇപ്പോൾ വാസവി ശക്തി എന്ന വേൽ ഇന്ദ്രനിലേക്ക് മടങ്ങിയിരിക്കുന്നു. വേലായുധം ധരിച്ചു നിൽക്കുന്ന സാക്ഷാൽ സുബ്രഹ്മണ്യനെ ഈ പ്രപഞ്ചത്തിലെ സമസ്ത ദേവന്മാരും അസുരന്മാരും ചേർന്നാൽ പോലും പരാജയപ്പെടുത്തുവാൻ കഴിയുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് മനുഷ്യർക്കിടയിൽ വാസവി ശക്തിയെ ധരിച്ചു നിൽക്കുന്ന കർണനും. ഇനിയിപ്പോൾ അത് ദേവേന്ദ്രന്റെ പക്കലേക്ക് മടങ്ങിയതോടെ നിനക്ക് നിന്റെ കൈക്കരുത്തിനാൽ സുലഭമായി കർണനെ വധിക്കുവാൻ സാധിക്കും. ഇനിയും ഒരു ബ്രാഹ്മണന്റെ ശാപം കർണനെ കാത്തിരിക്കുന്നു. നിന്നോട് യുദ്ധം ചെയ്യുമ്പോൾ അവന്റെ രഥചക്രങ്ങൾ ചെളിയിൽ പുതഞ്ഞുപോകും. ആ സമയമായിരിക്കും അവന്റെ വധം സംഭവിക്കുക. ഇതെല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണെന്ന് നീ അറിയുക ഗൂഢാകേശനായ അർജുന. ഭൂമിയിൽ ധർമ്മം പാലിക്കുന്നതിനായി അധർമ്മം പ്രവർത്തിക്കുന്നവരെയെല്ലാം ഞാൻ തന്നെ വധിക്കും. ചേതിയിലെ ശിശുപാലനെ വധിച്ചത് ഞാനാണ്. ക്രൂരനായ ജരാസന്ധനെ ഭീമനെ കൊണ്ട് കൊല്ലിച്ചതും ഞാൻ തന്നെ. കൗരവരെ സഹായിക്കുവാൻ നിഷാദ സൈന്യവുമായി വരാൻ തയ്യാറായ ഏകലവ്യന്റെ വധവും ഞാൻ തന്നെ നടത്തി. ഇവർ കൗരവർക്കൊപ്പം ചേർന്നിരുന്നുവെങ്കിൽ ധർമ്മം ജയിക്കുവാനുള്ള ഈ യുദ്ധം ഇനിയും നീണ്ടുപോകുമായിരുന്നു. ഇപ്പോൾ ഘടോത്കജന്റെ വധം കർണനിലൂടെ സാധ്യമാക്കിയതും ഞാൻ തന്നെയാണ്. ഒരു ഞെട്ടലോടെ ഇതെല്ലാം കേൾക്കുന്ന അർജുനനോട് കൃഷ്ണൻ തുടർന്നു, സാധാരണക്കാർ എന്നെ വെറുമൊരു യാദവ ഭരണാധികാരിയായി കരുതുന്നു. എന്നാൽ ആത്മജ്ഞാനം ലഭിച്ചവർ ഞാൻ സാക്ഷാൽ ബ്രഹ്മം തന്നെ എന്ന് തിരിച്ചറിയുന്നു. എനിക്ക് ഒരുവനോട് മമതയോ വിദ്വേഷമോ ഇല്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഞാൻ ധർമ്മം നിലനിർത്തുന്നു. എപ്പോൾ അതിന് ക്ഷയം സംഭവിക്കുന്നുവോ അപ്പോൾ ഞാൻ വിവിധ രൂപങ്ങളിലെത്തി അധർമ്മത്തിനെ സംഹരിക്കുന്നു. രാക്ഷസകുലം എത്രയോ കാലമായി സാധു സന്യാസിമാരെ ഉപദ്രവിച്ച് അവരുടെ സ്വയര വിഹാരം നശിപ്പിക്കുന്നത് തങ്ങളുടെ ജീവിത ലക്ഷ്യമായി കൊണ്ടു നടക്കുന്നു. അതിനാൽ രാക്ഷസനായ ഘടോത്കജനെ കർണൻ വധിച്ചില്ലെങ്കിൽ പോലും ഒരു നാൾ ഞാൻ തന്നെ വധിക്കുമായിരുന്നു. ഇനി നിന്നിലൂടെ കർണനെയും ഭീമസേനനിലൂടെ ദുര്യോധനനെയും വധിക്കുന്നതും ഞാൻ തന്നെയായിരിക്കും. ഈ സമയം യുധിഷ്ഠിരൻ തന്റെ തേരിലിരുന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണൻ അവിടേക്ക് ചെന്ന് യുധിഷ്ഠിരനെ ആശ്വസിപ്പിച്ചു. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, എനിക്ക് എന്റെ സഹദേവനേക്കാൾ പ്രിയപ്പെട്ടവനാണ് ഘടോത്കജൻ. ഞങ്ങൾ വനവാസത്തിലായിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഓടിയെത്തി ഒരു സേവകനെ പോലെ അവൻ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി. അർജുനൻ സ്വർഗ്ഗലോകത്തേക്ക് പോയ കാലത്ത് അവൻ ഞങ്ങളോടൊപ്പം താമസിച്ച് ഞങ്ങളെ സംരക്ഷിച്ചു.
ഒരുപാട് ദൂരം ഞങ്ങൾക്ക് സഞ്ചരിക്കേണ്ടി വരുമ്പോഴെല്ലാം ദ്രൗപദിയെ തോളിലെടുത്തുകൊണ്ട് അവൻ ഞങ്ങൾക്ക് പിന്നിൽ നടന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു അവൻ. അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ഞാൻ. അവന്റെ പിതാവായ ഭീമനെപ്പോലെ അവൻ എന്നെയും അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. ജയദ്രഥനെ അർജുനൻ വധിച്ചതുപോലെ ഞാൻ കർണനെ വധിച്ചാലേ ഈ ദുഃഖം എന്നിൽ നിന്ന് അകലുകയുള്ളൂ. അനന്തരം ആയുധവുമായി യുധിഷ്ഠിരൻ ചാടി എഴുന്നേറ്റ് കർണനെ വധിക്കുവാനിറങ്ങി. എന്തായാലും കുന്തിക്ക് നൽകിയ വാക്കിനെയോർത്ത് യുധിഷ്ഠിരനെ കർണൻ വധിക്കുകയില്ലെന്ന് ശ്രീകൃഷ്ണൻ അറിയാമായിരുന്നു. എങ്കിൽ കൂടിയും കൃഷ്ണൻ യുധിഷ്ഠിരനെ തടഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, ഇപ്പോൾ കർണൻ വാസവി ശക്തിയെ കടോൽക്കജനിൽ പ്രയോഗിച്ചതോടെ അർജുനന്റെ പ്രാണൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതോർത്ത് അങ്ങ് ആശ്വസിച്ചാലും ഇനി അർജുനനെ വെല്ലുവാൻ ഈ യുദ്ധഭൂമിയിൽ ആർക്കും തന്നെ സാധിക്കുകയില്ല. അതിനാൽ അങ്ങ് വിലപിക്കാതിരിക്കുക. ഭൂമിയിൽ ജനിക്കുന്ന ജീവജാലങ്ങൾക്കെല്ലാം ഒരു നാൾ നാശം സംഭവിക്കുമെന്നത് സുനിശ്ചിതമാണ്. കടോൽക്കജന് വൈകുണ്ഠം തന്നെ ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. കാലങ്ങളോളം അവന്റെ പേര് ഓർമ്മിക്കപ്പെടുകയും ചെയ്യും. ഇന്നേക്ക് അഞ്ചാം നാളെത്തുമ്പോൾ ഈ ഭൂമി മുഴുവൻ അങ്ങയുടേതായി തീരും. പ്രസന്നജിത്തനായി അങ്ങ് സഹോദരന്മാർക്കൊപ്പം ചേർന്ന് ശത്രുക്കളെ പരാജയപ്പെടുത്തിയാലും കർണന്റെ വധം അർജുനന്റെ പ്രതിജ്ഞയാണ്. സമന്മാരായ അവർ തമ്മിലാണ് ഏറ്റുമുട്ടേണ്ടത്. ഇത്രയും രക്തരൂക്ഷിതമായ സംഭവങ്ങളോടെ ദ്രോണപർവ്വത്തിലെ 10-ാം ഉപപർവമായ കടോൽക്കജവധ പർവ്വത്തിന് തിരശീല വീണു. എന്നാൽ അപ്പോഴും കനലിരിയുന്ന മനസ്സുമായി ഭീമസേനൻ ഉറങ്ങാതെ ശിബിരത്തിൽ ഉലാത്തുന്നുണ്ടായിരുന്നു. കടോൽക്കജന്റെ മുഖം മാത്രം ധ്യാനിച്ചുകൊണ്ട് ഭീമസേനൻ ഒരു പ്രതിജ്ഞയെടുത്തു. തന്റെ പുത്രനെ വധിച്ച കർണന്റെ പുത്രനെ കർണന്റെ മുന്നിലിട്ട് തന്നെ നാളെ സൂര്യാസ്തമയത്തിന് മുൻപ് താൻ വധിക്കും. പുത്രദുഃഖം എന്താണെന്ന് നാളെ താൻ കർണന് മനസ്സിലാക്കി കൊടുക്കും. അടുത്ത ദിവസം കർണനും ഭീമനും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. അതിനിടയിൽ പിതാവിനെ സംരക്ഷിക്കുവാൻ ഓടിയെത്തിയ കർണന്റെ പുത്രൻ ഭാനുസേനനെ നെഞ്ചിലും തലയിലും ഉദരത്തിലും പ്രഹരിച്ച് കർണന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഭീമസേനൻ വധിച്ചു.